അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ പത്ത്, ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണല്ലേ. റഹ്മത്തിന്റെ പത്ത് വിടപറഞ്ഞു പോവാണ്. റഹ്മത്തിന്റെ പത്തിലെ അവസാനത്തെ രാത്രിയിലാണ് നമ്മളുള്ളത്. കരുണക്കടലായ തമ്പുരാൻ അവന്റെ കാരുണ്യം പരിപൂർണമായി ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അസ്മാഉൽ ഹുസ്നെ ചൊല്ലിയിട്ട് അവനോട് അവന്റെ കാരുണ്യം ചോദിക്കണം. ഈ റമദാൻ ലഭിച്ചിട്ടും ഒരു മനുഷ്യൻ അള്ളാഹന്റെ കാരുണ്യം ലഭിച്ചില്ല എങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു, അവൻ നശിച്ചുപോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. ഒരു 11 തവണ എന്നോടൊപ്പം അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, اللهم ارحمني يا ارحم الراحمين, 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 اللهم ارحمني يا ارحم الراحمين. കരുണക്കടലായ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ അമലുകൾ കൊണ്ട് ഒരു കാര്യമില്ല. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞില്ല എങ്കിൽ എന്റെ അമല് കൊണ്ട് മാത്രം എനിക്ക് പോലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, മുത്തനവിധങ്ങൾക്ക് പോലും അള്ളാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂലെങ്കിൽ നമ്മുടെ കാര്യം എന്താ? നമ്മുടെ കാര്യം എന്താ? നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹുവിനോട് അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുക്ക് ഒരുപാട് ഇസ്മുകളുണ്ട്. അതിൽ ഏറെ ശ്രേഷ്ഠമായ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ഉന്നതങ്ങളായ ഏറ്റവും ഹൃദ്യമായ നാമങ്ങളാണ് റബ്ബിനുള്ളത്. ഇൻഷാല്ലാഹ് ഹൃദ്യമായി എന്നോടൊപ്പം സ്ക്രീനിൽ നിങ്ങളും ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا
يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الله الحمد لله الله رب العالمين نام شلي أسماء الحسنى رب العالمين قبول شيء ما راجعته വിശുദ്ധമായ ഈ രാത്രിയിൽ അവന്റെ കാരുണ്യം ലഭിക്കാൻ അസ്മാഉൽ ഹുസ്ന അല്ലാഹു നിമിത്തമാക്കുമാറാകട്ടെ. അവന്റെ കാരുണ്യം എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന രണ്ട് നാമങ്ങളാണ് റഹ്മാനും റഹീമും. ആ നാമം മുൻനിർത്തി എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്നാണ് അവൻ തട്ടിക്കളയില്ല. കാരണം അല്ലാഹുവിന് അവനത്രമേൽ പ്രിയപ്പെട്ട മറ്റൊരു നാമമുണ്ടോ? റഹ്മാൻ റഹീം എന്ന നാമം മുൻനിർത്തി നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ സ്വാലിഹിങ്ങൾ പറയുകയാ. തഹജ്ജുദ് നിസ്കരിച്ചിട്ടെ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണമെങ്കിൽ 1000 തവണ യാ റഹ്മാനു യാ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചോ, അല്ലാഹു തരും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 1000 തവണ മനസ്സറിഞ്ഞ് വിളിക്ക് യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. അവന്റെ കാരുണ്യം അല്ലാതെ നമ്മിൽ മറ്റെന്താ ഉള്ളത്? 33 തവണ യാ റഹ്മാനു യാ അല്ലാഹ്, 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 യാ റഹ്മാനു يا رحمن يا الله 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 يا رحمن يا الله
പടച്ചവനെ നിന്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അല്ലാ, നിന്റെ കരുണ ലഭിക്കാത്ത ഏറ്റവും നശിച്ചു പോകുന്ന വിഭാഗങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ. وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولايا أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حبيبايا سيدنا رسول الله صلى الله عليه وسلم തങ്ങളുടെ മദ്ഹിന്റെ ബറക്കത്തുകൊണ്ട് നിന്റെ കാരുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ലാം. ഈ റമദാൻ ഇത്രയും ദിവസം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ചെയ്ത അമലുകളിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് തന്നെയുണ്ട്. അല്ലാ, എല്ലാ ന്യൂനതയും നിന്റെ കാരുണ്യം കൊണ്ട് നീ പരിഹരിക്കണേ. അല്ലാ, നീ പരിഹരിക്കണേ റഹ്മാനേ. നിന്റെ കാരുണ്യത്തിലല്ലാതെ ഒരു പ്രതീക്ഷയും ഇല്ല. അല്ലാ, അല്ലാഹു റബ്ബുൽ ആലമീൻ, ചെറിയ സദസ്സാണെങ്കിലും നമ്മൾ പറഞ്ഞതൊക്കെ വലിയ കാര്യങ്ങളാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവൻ്റെ കാരുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നോമ്പുതുറയും നമ്മുടെ മറ്റ് ഇബാദാത്തുകളും തറാവീഹ് നിസ്കാരം വിച്ചറടക്കം എല്ലാം പടച്ചവനെ ന്യൂനതകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ. അല്ലാ, പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിലീഫിലേക്ക് ഹദിയ ചെയ്തവർ ഞാൻ മുമ്പ് ഉണർത്തിയിരുന്നു, പലരും ഗൂഗിൾ പേ വഴി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതെന്തോ ഒരു പ്രശ്നം. ആ പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് അത് റെഡിയാകുമായിരിക്കും. മറ്റ് പല വഴികളിലൂടെ ഫോൺ പേയിലൂടെയും മറ്റും ഹദിയകൾ ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഇന്ന് മഹതിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ രാവ് കൂടെയാണ്. ഇൻഷാല്ലാ നാളെ നമുക്ക് ഖദീജ ഉമ്മയുടെ പേരിലൊരു മജ്ലിസ് സംഘടിപ്പിക്കണം. നമ്മുടെ രാവിലത്തെ സുബാഹുൽ ഖൈറിൽ മനോഹരമായൊരു വിഷയമാണ് പറയുന്നത്. ഖദീജ ബീവിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തങ്ങൾ ജീവിച്ചതുപോലെ മനോഹരമായൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ അത്രമേൽ സന്തോഷം നിറഞ്ഞ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ചില രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ ആ രഹസ്യങ്ങൾ നമുക്ക് ഇൻഷാഅള്ളാ സുബാഹുൽ ഖൈറിൽ പറയണം. ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഇൻഷാല്ലാ നാളെ കൃത്യമായി നമുക്കത് പറയണം, അവിടുത്തെ മദഹകൾ പറയണം, ചൊല്ലണം. അള്ളാഹു ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അവിടുത്തെ പേരിൽ ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ.
بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجن والناس. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലും എത്ര എത്ര സങ്കടങ്ങൾ, പ്രത്യേകമായി പേഴ്സണലായി ദുആവസിയത്തുകൾ അറിയിച്ചവർ, അതുപോലെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുആവസിയത്തുകൾ, സങ്കടങ്ങൾ, എല്ലാ സങ്കടങ്ങളും അർഹമുറാഹിമായ റബ്ബെ നീ അതൊക്കെ നീക്കി റാഹത്തായ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحما يا كرونا كدلا يا كرونا واردي يا الله ഈ സദസ്സനെ കബൂൽ ചെയ്യണേ ചമ്പുരാനേ. റഹ്മത്തിന്റെ 10 വിട പറയുന്ന വേളയിലാണല്ലോ അല്ലാ, റഹ്മത്തിന്റെ 10-ലെ അവസാന രാവിൽ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബക്കല്ലേ ചമ്പുരാനേ. നിന്റെ റഹ്മത്ത് ലഭിച്ച മുഅ്മിനീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. നിന്റെ കരുണ ലഭിച്ചവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നീ എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടും തിരിച്ച് ഞങ്ങൾ നന്ദി കേട് കാണിച്ചവരാണ് അല്ലാ. പടച്ചവനെ, ഞങ്ങൾ നന്ദി കേട് കാണിച്ചതുകൊണ്ട് നീ തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ. നിന്റെ കാരുണ്യമാണിതെല്ലാം എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിലായി നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണേയല്ലാ. മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹാ ഉമ്മയുടെ വഫാത്തിന്റെ രാവാണല്ലോ റബ്ബേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ സദസ്സിൽ ഞങ്ങൾ അസ്മാഉൽ ഹുസന ചൊല്ലിയിട്ടുണ്ട്. അസ്മാഉൽ ഹുസനയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ കൽബിൽ ഒരുപാട് നീറുന്ന പ്രയാസങ്ങളുണ്ട് അല്ലാ. എല്ലാ പ്രയാസങ്ങളെയും അകറ്റി സമാധാനം നൽകണേ ചമ്പുരാനെ. നീ സമാധാനം നൽകണേ അല്ലാ, നീ സമാധാനം നൽകണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, എത്രയോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ആരംഭ പൂവായ തങ്ങളും മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയും നയിച്ചതുപോലെ ഉദാത്തമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അവിഹിതങ്ങളിലേക്ക് ചെന്നെത്തുന്ന പൈശാചിക ശർറുകളിൽ നിന്ന് കാവൽ നൽകണേയല്ലാ. സംശയ രോഗം നൽകല്ലേയല്ലാ. പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണേയല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ നേർവഴിക്ക് നടത്തണേയല്ലാ. എല്ലാ ഖൈറിന്റെ വാതായനങ്ങളും തുറന്നു കൊടുക്കണേയല്ലാ. എല്ലാ പൈശാചികതകളിൽ നിന്നും മുക്തി നൽകണേയല്ലാ. നീ കാവലേകണേയല്ലാ. ഉമ്മാടെ കാവൽ നീ നൽകണേയല്ലാ. മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പൊന്നുമക്കളെ നീ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന മക്കളാകല്ലേ അല്ലാ. അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണേ അല്ലാ. യാ റബ്ബനാ, ഒരുപാട് പേരാണ് പരീക്ഷകൾ എഴുതുന്നത്, ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, പലരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഉന്നതമായ വിജയം നീ നൽകണേ ചമ്പുരാനെ. യാ റബ്ബനാ യാ റബ്ബനാ. എത്ര എത്ര രോഗികളാണ് പ്രയാസങ്ങൾ സഹിക്കുന്നത്,
മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ആജിലും കാമിലുമായ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ മരിക്കുന്നത് വരെ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. നിന്റെ കാരുണ്യമില്ലെങ്കിൽ പടച്ചവനെ ഭയമാണ് റബ്ബേ. നരകം കത്തിയെരിയുന്ന നരകം ഞങ്ങൾക്ക് ഭയമാണ് അല്ലാ. ഈ ദുനിയാവിൽ പടച്ചവനെ സൂര്യന്റെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സൂര്യന്റെയും 70 ഇരട്ടിയാണല്ലോ റബ്ബേ നരകത്തിലെ ചൂട്. ദുനിയാവിലുള്ള മുഴുവൻ ചൂടും ഒന്നിച്ചു ചേർത്തിട്ട് അതിന്റെ 70 ഇരട്ടി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കത്തിച്ച് കത്തിച്ച് നരകമെന്തൊരു ചൂടാണ് റബ്ബേ. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന ഭയം ഒരു ഭാഗത്ത് ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതോടൊപ്പം ഞങ്ങൾക്ക് നിന്നിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ട് അല്ലാ. നിന്റെ കാരുണ്യത്തിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ട് അല്ലാ. യാ റഹ്മാനു യാ റഹീമു യാ അല്ലാ, നിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി പരലോകത്ത് കൊതിക്കുമല്ലോ ഞങ്ങൾ. യാ റബ്ബനാ, ഞങ്ങളിലേക്ക് നിന്റെ ഔദാര്യം കൊണ്ട് കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കണേ അല്ലാ. കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ കാലു പിടിച്ചിട്ട് ആ കാലിന്റെ കീഴിലുള്ള സ്വർഗം വാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അവരുടെ കാലു പിടിച്ചിട്ടാണെങ്കിലും ഉമ്മയുടെയും ഉപ്പയുടെയും കാരുണ്യം ലഭിച്ചാൽ നിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് ആരംഭപ്പൂവായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ, അതിന് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും നീ അദാബിലാക്കല്ല തമ്പുരാനെ. ഖബറിൽ നീ സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി കൊടുക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, പടച്ചവനെ നീ കൈവെടിയല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ സകലർക്കും നീ മഗ്ഫിറച്ച് കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തിന്റെ പത്ത് കടന്നു വരുന്ന വേളകൾ യാ റബ്ബനാ, നാളെ ഒരു പകലും കൂടെ കഴിഞ്ഞാൽ പിന്നെ മഗ്ഫിറത്തിന്റെ പത്താണല്ലോ അല്ലാ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ലഭിച്ചതിലൂടെ മഗ്ഫിറത്തും ലഭിച്ച് നരകമോചനവും ലഭിച്ച് റമദാനിനെ യാത്രയാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ ചമ്പുരാനെ. റമദാനിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. റമദാൻ പ്രതികൂലമാകുന്നവരിൽ നീ ഞങ്ങളെ പിടിച്ചല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ. ഒരു സമാധാനവുമില്ലാതെ ജീവിതത്തിൽ നെട്ടോട്ടമോടുന്നവർ, കടം കൊണ്ട് വരയുന്നവർ, സിഹറു കൊണ്ട് കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാം പാത്തുലാക്കി നീ സമാധാനം കൊടുക്കണേ അല്ലാ. കടക്കെണിയിലാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ, കടങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ജോലിയില്ലാത്തവർ, മക്കളുടെ ജോലിക്കാര്യം പറഞ്ഞവർ, ഇണകളെ കുറിച്ച് പറഞ്ഞവർ, ജോലി ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഹൈറായ തൊഴിൽ ഈ സദസ്സിന്റെ ബറക്കച്ചുകൊണ്ട് നീ നൽകണേ അല്ലാ. മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. യാ റബ്ബനാ, എത്രയോ ഗർഭിണികളുണ്ട്, എല്ലാ പ്രയാസങ്ങളും നീക്ക് സുഖപ്രസവം നീ കൊടുക്കണേ അല്ലാ. സിസേറിയൻ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് റാഹത്തായത് പൂർത്തീകരിക്കാൻ, സർജറി എല്ലാം പൂർത്തീകരിച്ച് നല്ല സ്വാലിഹായ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ നീ അവസരം നൽകണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ തമ്പുരാനെ. യാ റബ്ബനാ യാ റബ്ബനാ, വീടെന്ന സ്വപ്നം കണ്ട് കഴിയുന്നവരുണ്ട്, ഹൈറായ ഭവനം നീ കൊടുക്കണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത്
എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹമുറാഹിമായ കരുണാവാരിധിയായ റഹ്മാനായ റഹീമായ റബ്ബേ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ധാരാളമുണ്ട് അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ ചമ്പുരാനെ. റഹമുറാഹിമായ റബ്ബെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ യത്തീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരു ദുരവസ്ഥ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ റൂഹ് പിടിക്കുന്ന വേള നീ ആനന്ദകരമാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ മരണവേളയാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ആരംഭ പൂവായ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. താജ്ദാരേ മദീന, സർവറേ ആലം, സർക്കാരേ ദ്വാലം, നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ, ഹൗദുൽ കൗസർ കുടിക്കാൻ അവിടുത്തെ സദസ്സിൽ ഒന്നൊരുമിക്കാൻ, പ്രത്യേകിച്ച് സുബാഹുൽ ഖൈർ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അവസരം നൽകണേ അല്ലാ. നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീന ബിഹഖി സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم والسلام عليكم ورحمة الله وبركاته